ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഈ ചാനലിലൂടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാബ് അസിസ്റ്റൻ്റ് എക്സാം, റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാം എന്നിവയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈഡിലൊരു ബെല്ലൈക്കൻ കൂടിയുണ്ട്, അതുകൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഞാനെന്ന നോട്ട്സിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ ആ നോട്ട്സ് അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേദത്തെക്കുറിച്ചാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 17/9/2018 ആരംഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ നോട്ട്സിലേക്ക് കടക്കാം. റെയിൽ ഗതാഗതമാണ് ഇന്നത്തെ നോട്ട്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക, കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ട്സ് കിട്ടാത്തവർ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ നോട്ട്സുകൾ കേൾക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നോട്ട്സ് ആരംഭിക്കാം. റെയിൽ ഗതാഗതം. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ഏതാണ്? ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം 1853 ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത്. ഇന്ത്യൻ ഭാഗ്യമുദ്ര എന്ന് പറയുന്നത് ബോലു എന്ന ആനയുടെ ഭാഗ്യമുദ്ര ബോലു എന്ന ആനക്കുട്ടി. ബോലു എന്ന ആനക്കുട്ടി. ഇന്ത്യയിലെ ആദ്യ ട്രെയിൻ ഓടിയ പാത ഏതാണ്? ഇന്ത്യയിലെ ആദ്യ ട്രെയിൻ ഓടിയ പാത മുംബൈ മുതൽ താനെ വരെ 34 കിലോമീറ്റർ ദൂരമാണ്. മുംബൈ മുതൽ താനെ വരെ 34 കിലോമീറ്റർ ദൂരമാണ് ഇന്ത്യയിലെ ആദ്യ ട്രെയിൻ ഓടിയത്. ഇന്ത്യയിൽ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഓടിത്തുടങ്ങിയത് എന്നാണ്? ഇന്ത്യയിൽ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഓടിത്തുടങ്ങിയത് എന്നാണ്? 1925. ഇന്ത്യയിലെ ഇലക്ട്രിക് ട്രെയിൻ ഓടിയ പാത ഏത്? ഇന്ത്യയിലെ ഇലക്ട്രിക് ട്രെയിൻ ഓടിയ പാത വിക്ടോറിയ ടെർമിനസാണ്. വിക്ടോറിയ ടെർമിനസ്, ഇപ്പോൾ ഛത്രപതി ശിവജി ടെർമിനസ് എന്നറിയപ്പെടുന്നു. വിക്ടോറിയ ടെർമിനസ്, ഇപ്പോൾ അറിയപ്പെടുന്നത് ഛത്രപതി ശിവജി ടെർമിനസ്. മുംബൈ മുതൽ കൂർള വരെ 16 കിലോമീറ്റർ ആയിരുന്നു. മുംബൈ മുതൽ കൂർള വരെ 16 കിലോമീറ്ററാണ് ഇന്ത്യയിലെ ഇലക്ട്രിക് ട്രെയിൻ ഓടിയ പാത. ഏഷ്യയിലെ ആദ്യത്തെ റെയിൽവേ മ്യൂസിയം എവിടെ സ്ഥാപിതമായ വർഷം എന്ന്? ഏഷ്യയിലെ ആദ്യത്തെ റെയിൽവേ മ്യൂസിയം എവിടെ? ഉത്തരം ന്യൂഡൽഹിയിലെ ചാണക്യപുരിയിലാണ്. ന്യൂഡൽഹിയിലെ ചാണക്യപുരിയിലാണ് ഏഷ്യയിലെ ആദ്യത്തെ റെയിൽവേ മ്യൂസിയം സ്ഥാപിതമായ വർഷം 1977 ഈ മ്യൂസിയം സ്ഥാപിതമായത്. ആദ്യത്തെ ശതാബ്ദി എക്സ്പ്രസ് സർവീസ് നടത്തിയത് എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? ആദ്യത്തെ ശതാബ്ദി എക്സ്പ്രസ് സർവീസ് നടത്തിയത് എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? ഉത്തരം ന്യൂഡൽഹി മുതൽ ഝാൻസി വരെ. ന്യൂഡൽഹി മുതൽ ഝാൻസി വരെയാണ് ആദ്യത്തെ ശതാബ്ദി എക്സ്പ്രസ് സർവീസ് നടത്തിയത്. 1988 പിന്നീട് ഇത് ഭോപ്പാൽ വരെ ദീർഘിപ്പിച്ചു. പ്രത്യേകം ശ്രദ്ധിക്കുക, ന്യൂഡൽഹി മുതൽ ഝാൻസി വരെയായിരുന്നു ആദ്യത്തെ ശതാബ്ദി എക്സ്പ്രസ് സർവീസ് നടത്തിയത്. 1988 പിന്നീട് ഇത് ഭോപ്പാൽ വരെ ദീർഘിപ്പിച്ചു. ആദ്യത്തെ ജനശതാബ്ദി എക്സ്പ്രസ് സർവീസ് നടത്തിയത് എവിടെ നിന്ന് എവിടേക്കായിരുന്നു? ആദ്യത്തെ ജനശതാബ്ദി എക്സ്പ്രസ് സർവീസ് നടത്തിയത് എവിടെ നിന്ന് എവിടേക്കായിരുന്നു? മുംബൈ മുതൽ മഡ്ഗാവ് വരെയായിരുന്നു. മുംബൈ മുതൽ മഡ്ഗാവ്, മഡ്ഗാവ് എന്ന് പറയുന്ന സ്ഥലം ഗോവയിലാണ്, അവിടെ വരെയായിരുന്നു. വർഷം ചോദിച്ചാൽ 2002. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്റ്റേഷൻ മാസ്റ്റർ ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്റ്റേഷൻ മാസ്റ്റർ ആരാണ്? പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്റ്റേഷൻ മാസ്റ്റർ റിങ്കു സിൻഹ റോയ്. റിങ്കു സിൻഹ റോയ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്റ്റേഷൻ മാസ്റ്റർ. 1994 കിഴക്കൻ റെയിൽവേയുടെ കീഴിലുള്ള ഡംഡം കാൻഡ് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷൻ മാസ്റ്ററായി.
1994 കിഴക്കൻ റെയിൽവേയുടെ കീഴിലുള്ള ഡംഡം കാൻഡ് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷൻ മാസ്റ്ററായി. ആര്? റിങ്കു സിൻഹ റോയ്, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്റ്റേഷൻ മാസ്റ്റർ. ഇന്ത്യയിലെ ആദ്യ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ഏത് സർവീസ് തുടങ്ങിയ വർഷം? ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ഏത് സർവീസ് തുടങ്ങിയ വർഷം ഏത്? ഉത്തരം: ഡൽഹി ഹൗറ രാജധാനി എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് ഡൽഹി ഹൗറ രാജധാനി എക്സ്പ്രസ്. 1969 സർവീസ് തുടങ്ങിയത്. 1969 ആദ്യ ഗരീബ് രഥ് ട്രെയിൻ സർവീസ് എവിടെ നിന്ന് എവിടെ വരെയായിരുന്നു? ആദ്യ ഗരീബ് രഥ് ട്രെയിൻ സർവീസ് എവിടെ നിന്ന് എവിടെ വരെയായിരുന്നു? ബീഹാറിലെ സഹർസ മുതൽ പഞ്ചാബിലെ അമൃത്സർ വരെ. ബീഹാറിലെ സഹർസ മുതൽ പഞ്ചാബിലെ അമൃത്സർ വരെ 2006. ഇന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ഡക്കർ ട്രെയിൻ ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ഡക്കർ ട്രെയിൻ ഏത്? ഉത്തരം: സിംഹഗഡ് എക്സ്പ്രസ്. സിംഹഗഡ് എക്സ്പ്രസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ഡക്കർ ട്രെയിൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ഡക്കർ ട്രെയിൻ സർവീസ് നടത്തിയ പാത ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ഡക്കർ ട്രെയിൻ സർവീസ് നടത്തിയ പാത ബോംബെ. ബോംബെ മുതൽ പൂനെ റൂട്ടിലായിരുന്നു. ബോംബെ പൂനെ റൂട്ടിലായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ഡക്കർ ട്രെയിൻ സർവീസ് നടത്തിയത്. 1978. ഇന്ത്യയിൽ ടോയ് ട്രെയിൻ ആരംഭിച്ച വർഷം ഏത്? ഇന്ത്യയിൽ ടോയ് ട്രെയിൻ ആരംഭിച്ച വർഷം ഏത്? ഉത്തരം: 1881. 1881 ഡാർജിലിംഗിൽ ആയിരുന്നു ഇന്ത്യയിൽ ടോയ് ട്രെയിൻ ആരംഭിച്ചത്. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം ഏത്? ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം: 1995. 1995 ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ നിലവിൽ വന്നത്. ഇന്ത്യൻ റെയിൽവേ ദേശസൽക്കരിക്കപ്പെട്ട വർഷം ഏത്? 1951. ഇന്ത്യൻ റെയിൽവേ ദേശസൽക്കരിക്കപ്പെട്ട വർഷം 1951. ഡൽഹി മെട്രോ റെയിൽ ആദ്യമായി സർവീസ് ആരംഭിച്ചത് ഏത് വർഷമാണ്? ഡൽഹി മെട്രോ റെയിൽ ആദ്യമായി സർവീസ് ആരംഭിച്ചത് ഏത് വർഷമാണ്? ഉത്തരം: 2005. 2005 ഡൽഹി മെട്രോ റെയിൽ ആദ്യമായി സർവീസ് ആരംഭിച്ചത്. ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ സ്റ്റേഷൻ ഡാർജിലിംഗിലെ ഗും ആണ്. ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഡാർജിലിംഗിലെ ഗും. ഇന്ത്യയിലെ ഏക മൗണ്ടൻ റെയിൽവേ ഏതാണ്? ഇന്ത്യയിലെ ഏക മൗണ്ടൻ റെയിൽവേ നീലഗിരി മൗണ്ടൻ റെയിൽവേ. നീലഗിരി മൗണ്ടൻ റെയിൽവേ ആണ് ഇന്ത്യയിലെ ഏക മൗണ്ടൻ റെയിൽവേ. ഏറ്റവും വേഗം കൂടിയ ട്രെയിൻ ശതാബ്ദി എക്സ്പ്രസ്. ഏറ്റവും വേഗം കൂടിയ ട്രെയിനാണ് ശതാബ്ദി എക്സ്പ്രസ്. ന്യൂഡൽഹി ടു ഭോപ്പാൽ. ന്യൂഡൽഹി ടു ഭോപ്പാലാണ് ശതാബ്ദി എക്സ്പ്രസ് പോകുന്നത്. ഏറ്റവും വേഗം കൂടിയ ട്രെയിനാണിത്. ഏറ്റവും വേഗം കുറഞ്ഞ ട്രെയിൻ നീലഗിരി മൗണ്ടൻ ട്രെയിനാണ്. ഏറ്റവും വേഗം കുറഞ്ഞ ട്രെയിൻ നീലഗിരി മൗണ്ടൻ ട്രെയിൻ. മണിക്കൂറിൽ 10.42 കിലോമീറ്ററാണ്. മണിക്കൂറിൽ 10.42 കിലോമീറ്ററാണ് ഇതിൻ്റെ വേഗം. ഏറ്റവും വേഗം കുറഞ്ഞ ട്രെയിനാണ് നീലഗിരി മൗണ്ടൻ ട്രെയിൻ. ടോയ് ട്രെയിൻ എന്നറിയപ്പെടുന്നത് ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ ആണ്. ടോയ് ട്രെയിൻ എന്നറിയപ്പെടുന്നത് ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ ആണ്. പ്രവർത്തനം തുടരുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ട്രെയിൻ ഏതാണ്? പ്രവർത്തനം തുടരുന്ന, അതായത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ ഏതാണ്? ഉത്തരം: ഫെയറി ക്യൂൻ. ഫെയറി ക്യൂൻ ആണ് പ്രവർത്തനം തുടരുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ട്രെയിൻ. ഫെയറി ക്യൂൻ ഓടുന്നത് ന്യൂഡൽഹിക്കും ആൽവാറിനും മധ്യയാണ്. ഫെയറി ക്യൂൻ ഓടുന്നത് ന്യൂഡൽഹിക്കും ആൽവാറിനും മധ്യേ. ഇന്ത്യൻ റെയിൽവേയുടെ ആഡംബര ടൂറിസ്റ്റ് ട്രെയിനാണ് പാലസ് ഓൺ വീൽസ്. ഇന്ത്യൻ റെയിൽവേയുടെ ആഡംബര ടൂറിസ്റ്റ് ട്രെയിനാണ് പാലസ് ഓൺ വീൽസ്. പാലസ് ഓൺ വീൽസ്. ഏറ്റവും ദൂരത്തിലോടുന്ന ട്രെയിൻ വിവേക് എക്സ്പ്രസ് ആണ്. ഏറ്റവും ദൂരത്തിലോടുന്ന ട്രെയിനാണ് വിവേക് എക്സ്പ്രസ്. ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം
ഗോരഖ്പൂർ, ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ആണ് ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം. തെക്കേ ഇന്ത്യയിൽ ആദ്യമായി ട്രെയിൻ ഓടിയത് 1850 തെക്കേ ഇന്ത്യയിൽ ആദ്യമായി ട്രെയിൻ ഓടിയത് 1856 ജൂലൈ 1. കൊങ്കൺ റെയിൽവേയുടെ ദൂരം എത്രയാണ്? കൊങ്കൺ റെയിൽവേയുടെ ദൂരം 760 കിലോമീറ്ററാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിരവധി PSC എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, കൊങ്കൺ റെയിൽവേയുടെ ദൂരം എത്രയാണ്? ഉത്തരം 760 കിലോമീറ്റർ. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മാംഗ്ലൂർ വരെയാണ്. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മാംഗ്ലൂർ വരെയാണ് കൊങ്കൺ റെയിൽവേ. കൊങ്കൺ റെയിൽവേ 760 കിലോമീറ്ററാണ്. കൊങ്കൺ റെയിൽവേ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി രൂപം കൊണ്ടതെന്നാണ്. കൊങ്കൺ റെയിൽവേ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി രൂപം കൊണ്ടത് 1990 ജൂലൈ 1 1990 ജൂലൈ 1 കൊങ്കൺ റെയിൽവേ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി രൂപം കൊണ്ടത്. കൊങ്കൺ മേഖലയിൽ ഓടുന്ന ടൂറിസ്റ്റ് ട്രെയിനാണ് ഡെക്കാൻ ഒഡീസി. കൊങ്കൺ മേഖലയിൽ ഓടുന്ന ടൂറിസ്റ്റ് ട്രെയിൻ ഡെക്കാൻ ഒഡീസി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം കൊങ്കൺ റെയിൽവേ പാതയിലെ 6.5 കിലോമീറ്റർ നീളമുള്ള കർബുദ് ആണ്. കൊങ്കൺ റെയിൽവേ പാതയിലെ 6.5 കിലോമീറ്റർ നീളമുള്ള കുർബുദ് ആണ് ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം. ഒന്നുകൂടി പറയാം, കൊങ്കൺ റെയിൽവേ പാതയിലെ 6.5 കിലോമീറ്റർ നീളമുള്ള കർബുദ് ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം. ഗ്രാമപ്രദേശങ്ങളിൽ വൈദ്യ സഹായം എത്തിക്കുന്നതിനായി ഓടുന്ന ട്രെയിനാണ് ലൈഫ് ലൈൻ എക്സ്പ്രസ്. ഗ്രാമപ്രദേശങ്ങളിൽ വൈദ്യസഹായം എത്തിക്കുന്നതിനായി ഓടുന്ന ട്രെയിനാണ് ലൈഫ് ലൈൻ എക്സ്പ്രസ്. സഞ്ചരിക്കുന്ന എയ്ഡ്സ് ബോധവൽക്കരണ യൂണിറ്റ് റെഡ് റിബൺ എക്സ്പ്രസ്സാണ്. സഞ്ചരിക്കുന്ന എയ്ഡ്സ് ബോധവൽക്കരണ യൂണിറ്റാണ് റെഡ് റിബൺ എക്സ്പ്രസ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ആർഭാട ട്രെയിൻ സർവീസ് ഏതാണ്? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ആർഭാട ട്രെയിൻ സർവീസാണ് സ്വർണ്ണരഥം, ഗോൾഡൻ ചാരിയറ്റ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ആർഭാട ട്രെയിൻ സർവീസാണ് സ്വർണ്ണരഥം, ഗോൾഡൻ ചാരിയറ്റ്. ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ ഓടുന്ന ട്രെയിനാണ് താർ എക്സ്പ്രസ്. ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ ഓടുന്ന ട്രെയിനാണ് താർ എക്സ്പ്രസ്. സംജോത എക്സ്പ്രസ്, രണ്ട് ട്രെയിനുകളുണ്ട്, താർ എക്സ്പ്രസ്സും സംജാത എക്സ്പ്രസ്സും. ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ ഓടുന്ന ട്രെയിനാണ് താർ എക്സ്പ്രസ്, സംജോത എക്സ്പ്രസ്. കൊൽക്കത്തയെയും ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ധാക്കയെയും ബന്ധിപ്പിക്കുന്ന ട്രെയിൻ സർവീസാണ് മൈത്രി എക്സ്പ്രസ്. ഇന്ത്യൻ റെയിൽവേയുടെ സാധാരണ ട്രെയിനുകളുടെ നിറം നീലയാണ്. ഇന്ത്യൻ റെയിൽവേയുടെ നിറം നീല. രാജധാനി എക്സ്പ്രസ്സിൻ്റെ നിറം ചുവപ്പാണ്. രാജധാനി എക്സ്പ്രസ്സിൻ്റെ നിറം ചുവപ്പാണ്. ശതാബ്ദി എക്സ്പ്രസ്സുകളുടെ നിറം നീല മഞ്ഞ. ശതാബ്ദി എക്സ്പ്രസ്സുകളുടെ നിറം നീല മഞ്ഞ. ഗരീബ് എക്സ്പ്രസ്സിൻ്റെ നിറം പച്ച മഞ്ഞ. ഗരീബ് എക്സ്പ്രസ്സിൻ്റെ നിറം പച്ച മഞ്ഞ. ആദ്യ മന്ത്രിസഭയിലെ റെയിൽവേ മന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. ആദ്യ മന്ത്രിസഭയിലെ റെയിൽവേ മന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ നോട്ട്സ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. റെയിൽവേയെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട നോട്ട്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഈ നോട്ട്സ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം ഒരു ലൈക്കിലൂടെ അറിയിക്കുക. ചാനലിനെ നോട്ട്സിനെ കുറിച്ചുള്ള അയപ്പുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ നോട്ട്സ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലുള്ള നോട്ട്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ വരുന്നതാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.